ആദവനാട് കാട്ടിലങ്ങാടി ന്യൂസ് ലൈവ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ചടങ്ങ് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആദവനാട് മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. പരീക്ഷയുടെ 10-ാം ക്ലാസ്സിലെ ആദ്യത്തെ കടന്നുകയാണ് ഞങ്ങൾ കടന്നു കയറിയത്. ഇനി +1 +2 അത് കഴിഞ്ഞതിന് ശേഷം ഡിഗ്രി തരുന്നു. ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള വിദ്യാഭ്യാസത്തിനാണ് ഇന്ന് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസം നടക്കുന്നത്. പഴയകാലത്ത് SSLC കഴിഞ്ഞ് PDP അല്ലെങ്കിൽ +2 കഴിഞ്ഞ് അതിനായിരുന്നു ഉന്നത വിദ്യാഭ്യാസം. വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. മാറ്റങ്ങൾ എന്ന് പറയുന്നത് കെട്ടിടങ്ങളോ പാർട്ടിക്കളത്തിന്റെ ഫ്രണ്ട് ഭാഗത്ത് കടന്നു ചെല്ലുന്നിടത്ത് നല്ല പൂന്തോട്ടമോ ആളുകളെ ആകർഷിക്കുന്ന രീതിയിലുള്ള ചിത്രമോ അല്ല. കേരളത്തിലെ സാമൂഹ്യ രംഗത്ത് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ പരിഷ്കരണം. കാട്ടിലങ്ങാടി പ്രദേശത്ത് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സാമൂഹിക സാംസ്കാരിക രംഗത്തും നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച കാട്ടിലങ്ങാടി ന്യൂസ് ലൈവ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ 5-ാം വാർഷികത്തോടനുബന്ധിച്ച് SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. അത്താണിക്കൽ മുസ്ലിം ലീഗ് ഓഫീസിൽ വെച്ച് നടന്ന പരിപാടി കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആദവനാട് മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. പ്രദേശത്തെ 15-ൽ പരം വിദ്യാർത്ഥികളെയാണ് മൊമെന്റം നൽകി ആദരിച്ചത്. ചടങ്ങിൽ ന്യൂസ് ലൈവ് പ്രതിനിധി മരക്കാർ ഹാജി സ്വാഗതം പറഞ്ഞു. കുറുങ്കാട്ടിൽ ഷെബീർ അധ്യക്ഷത വഹിച്ചു. സലാം മലേഷ്യ, സലീം TK, ആസിഫ് TK, ജാഫർ PP, ഹാരിസ് KE, ജാഫർ കടവത്ത്, ഫഹിൻ മുനീർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാടാമ്പുഴ.